Meet the editors തുടരുന്നു. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് എൻ എസ് എസ് വിശ്വാസ സംരക്ഷണ ദിനം ആചരിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിലെത്തി വഴിപാടുകൾ നടത്തി വിശ്വാസ സംരക്ഷണ ദിനത്തിൽ പങ്കെടുക്കണമെന്ന് താലൂക്ക് യൂണിയനുകൾക്ക് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിർദ്ദേശം. പ്രകോപനപരവും മതവിദ്വേഷജനകവുമായ യാതൊരു നടപടിയും ഉണ്ടാകുവാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. മിത്തും ചരിത്രവും സംബന്ധിച്ചുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന യുക്തിഭദ്രമല്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. എൻ എസ് എസ് നിലപാട് യുക്തിഭദ്രമോ എന്നാണ് മീറ്റ് ദി എഡിറ്റേഴ്സ് പരിശോധിക്കുന്നത്. സുജയ, എൻ്റെ അടുത്തും തുടങ്ങിയത് എന്തായാലും നന്നായി. നമുക്കൊരു ഗണപതി ഹോമത്തിൽ തന്നെ തുടങ്ങാം. നാളെ എത്ര ഗണപതി ഹോമമായിരിക്കും അല്ലെങ്കിൽ എത്ര പൂജകളായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ശരിക്കും ഉറ്റുനോക്കുന്നത്. അതായത് നമുക്കറിയാമല്ലോ, ശബരിമല പ്രക്ഷോഭ സമയത്ത് എൻ എസ് എസ് അക്കാര്യത്തിൽ ആ സമരത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു. സമാനമായ രീതിയിലാണ് പലരും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി 2 എന്ന പേരിലൊക്കെ പരിഹസിച്ച് കണ്ടു. എന്തായാലും പരിഹസിക്കാനായിട്ട് പോകുന്നില്ല. കെ ബി ഗണേഷ് കുമാർ എം എൽ എ എൻ എസ് എസിനൊപ്പമാണ് എന്ന് പറയുന്നു. ഇടതു നിരയിൽ നിൽക്കുന്ന എം എൽ എ എന്ന നിലയിൽ കെ ബി ഗണേഷ് കുമാർ, അദ്ദേഹം എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡിലും ഉള്ള ആളെന്ന നിലയിൽ കൂടി അത് പറയാതിരിക്കാനും കഴിയില്ല. അപ്പോൾ എൻ എസ് എസ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണോ എന്നുള്ളത് നാളെ നമുക്ക് അറിയാം. അതോടൊപ്പം തന്നെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞാൽ ഈ നായർ സമുദായത്തിലുള്ള എല്ലാവരും ഈ വഴിപാടുകൾക്കായി ഇറങ്ങുമോ, വിശ്വാസ സംരക്ഷണത്തിനായി ഇറങ്ങുമോ പാർട്ടി ഭേദമില്ലാതെ. കാരണം വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എടുത്തുകൊണ്ടാണല്ലോ ഇവിടെ ഇക്കാര്യത്തിൽ എ എൻ ഷംസീറിനെ സ്പീക്കർ പറഞ്ഞ നിലപാടിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നാളെ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ചെന്ന് വഴിപാടുകൾ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും ഞാൻ എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോൾ, എൻ്റെ യൂണിയനിൽപ്പെട്ട സ്ഥലത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് പലയിടങ്ങളിലും ഈ പുഷ്പാഞ്ജലിയും അപ്പം അട എൻ എസ് എസിന് താലൂക്ക് യൂണിയനുകളുണ്ട്. സാറിന് അറിയാത്തതായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥലത്ത്, എൻ്റെ നാട്ടിൽ. പിന്നെ ഈ പറയുന്ന പേരിൻ്റെ അടുത്ത് ഞാൻ എന്തായാലും ആ വാല് കൂട്ടിച്ചേർക്കാത്തത് കൊണ്ട് അതിലേക്ക് വരേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഗണപതി ഹോമം, പുഷ്പാഞ്ജലി, പിന്നെ നികേഷ് സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിയപ്പം, ഈ വഴിപാടുകളൊക്കെ നാളെ വലിയ കാര്യമായിട്ട് തന്നെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിശ്വാസ സംരക്ഷണ ദിനം, ആ ദിനാചരണത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വിശ്വാസ സംരക്ഷണം എന്ന പേരിലായിരുന്നു ഈ ശബരിമല വിധി വന്നപ്പോൾ, യുവതീ പ്രവേശന വിധി വന്നപ്പോൾ അതാണ് ഞാൻ പറയാൻ വരുമോ, വിശ്വാസ സംരക്ഷണ ദിനം എന്ന പേരിൽ തന്നെ ആ സമരം ഒരു സമരമാർഗമായി മുന്നോട്ട് കൊണ്ടുപോകാനായി ഉദ്ദേശിക്കുന്നു എന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്. നിങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി പറയാം. അതിൽ ആദ്യത്തെ സർക്കുലറിൽ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, മതവിദ്വേഷജനകമായ പ്രകോപനപരമായ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ല എന്ന് അവസാന വരികളിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനായി ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളിലേക്ക് കൂടുതൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ജി സുകുമാരൻ നായർ തിരിച്ചറിയുന്നതിന് അക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഇക്കാര്യത്തിലേക്ക്, ഈ സമരത്തിലേക്കൊക്കെ കൊണ്ടുപോയത് സി പി എമ്മിൻ്റെ ഒരു വാശിയാണോ എന്ന ഒരു സംശയം കൂടി എനിക്കുണ്ട്. കാരണം ഈ എ എൻ ഷംസീർ രാജിവെക്കണമെന്നൊക്കെ എൻ എസ് എസ് ആവശ്യപ്പെടുമ്പോൾ അവിടെ പരിഹസിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ. ഷംസീർ പറഞ്ഞത് ശാസ്ത്രമാണ് വിത്തുകളെ ചരിത്രമായി കൂട്ടിക്കലരുത് എന്നൊക്കെ പറഞ്ഞ് എം വി ഗോവിന്ദൻ മാഷ് അവിടം വരെ പറഞ്ഞതുവരെ വളരെ ശരിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ശരിയാണ്. അതിനുശേഷം പറഞ്ഞത് ഈ നായർ സമുദായം സുകുമാരൻ നായരുടെ പോക്കറ്റിലല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജി സുകുമാരൻ നായരെ വോട്ട് തേടി ഇരുമുന്നണികളും യു ഡി എഫും എൽ ഡി എഫും കാലാകാലത്ത് ഈ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എല്ലാ നേതാക്കളും അവിടേക്ക് ചെന്ന് കയറി നടന്നത് എന്തിനാണ്? നായർ സമുദായത്തെ വേണ്ടിയിട്ടല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ലേ പോകാതിരുന്നുള്ളൂ? അതിനു മുൻപൊക്കെ പോയിട്ടൊക്കെയുണ്ട്. പല രഹസ്യ കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട്. പല രഹസ്യ കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട്. അത് എം വി നികേഷ് കുമാറിന് അറിയാത്ത കാര്യവുമല്ലോ. നായർ സമുദായത്തിന്റെ വോട്ട് നേടി എവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടതാണല്ലോ. അപ്പോൾ സമുദായത്തിന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഇതിപ്പോ വിശ്വാസത്തെ വേണ്ട, ഹിന്ദുക്കളെ വേണ്ട, ആ രീതിയിലാണല്ലോ പറഞ്ഞു പോകുന്നത്. സുജയ, സുജയ, ഒരു മിനിറ്റ്. വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ കെ വി മോഹൻകുമാറിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് ഇറങ്ങിയത് എൻ എസ് എസ്, അത് യു ഡി എഫിന് വേണ്ടിയിട്ടാണ്, സി പി എമ്മിന് വേണ്ടിയിട്ടാണ്. ശരി, അപ്പോൾ സി പി ഐ എം, അപ്പോൾ അക്കാര്യത്തിലൊരു ക്ലാരിറ്റിയെ, പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുള്ള സാറ് പറയുമ്പോൾ ഞാൻ അതിനെ എതിർക്കുന്നില്ല. സി പി ഐമിന് എൻ എസ് എസിൻ്റെ വോട്ട് വേണ്ട, അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ വോട്ട് തേടി പോയിട്ടില്ല. എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് ആരും പോയിട്ടില്ല. ശരി, സാറ് പറയുന്ന എനിക്ക് വിശ്വാസമാണ്. ശരി,
സാറ് പറഞ്ഞത് എനിക്ക് വിശ്വാസമാണ്. എൻ എസ് എസിന്റെ ആസ്ഥാനത്തേക്ക് സി പി ഐഎമ്മിന്റെ നേതാക്കൾ ആരും പോയിട്ടില്ല, ആരും വോട്ട് വാങ്ങിയിട്ടുമില്ല. ഇപ്പോൾ ജി സുമാരൻ നായർ അടക്കമുള്ളവർ ഈ ചർച്ച കാണുന്നത് ആസ്ഥാനത്തിന് സി പി എം പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കില്ല, അത് സ്ഥാപിക്കേണ്ട കാര്യം പോയിട്ടുണ്ട്. അതിനകത്ത് ഒരു ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ക്ലാരിറ്റി വരുത്തട്ടെ. ഞാനിവിടെ സി പി എമ്മിന് തീട്ടൂരം പറയാൻ നിൽക്കുന്ന ആളെയാണ് കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. ശരി, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ. എനിക്കതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അക്കാര്യത്തില് പാർവതിയുടെ ഒരു അഡ്വൈസും എനിക്ക് ആവശ്യമില്ല. അതെ, നമ്മൾ ആരും പരസ്പരം. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറയാനാണ് ഇവിടെ ഇരിക്കുന്നത്, അഭിപ്രായം പറയുകയും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, എൻ എസ് എസിന്റെ നിലപാട് യുക്തിഭദ്രമാണോ എന്നുള്ളതാണ്. അതിൽ ഈ ഭക്തിയെയും യുക്തിയെയും കൂടി കൂട്ടിച്ചേർക്കുന്നത് ചില യുക്തിവാദികൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ നമ്മളൊരു ചോദ്യമാക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഭക്തിയും യുക്തിയും അത് രണ്ട് തന്നെയാണ്. സയൻസ് സബ്ജക്റ്റീവ് ആണെങ്കിൽ ഭക്തി സബ്ജക്റ്റീവ് ആണ്. എൻ്റെ ഭക്തി ആവണമെന്നില്ല മറ്റൊരാളുടെ ഭക്തി. അപ്പോൾ ഈ എ എൻ ഷംസീറിന്റെ വിശ്വാസമോ ഭക്തിയോ വെച്ചിട്ടല്ലല്ലോ മറ്റ് ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ടത്. അവിടെ ഇങ്ങനെയുള്ള ഒരു യുക്തിവാദത്തിലേക്ക്, അല്ലെങ്കിൽ യുക്തിയാണ് ശാസ്ത്രമാണ് മിത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഭാഗത്തിന് അവിടെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് പ്രകടമാക്കും. അവിടെ എൻ എസ് എസ് ആ രീതിയിൽ അവർക്ക് വേദനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും പ്രതിഷേധിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസ സംരക്ഷണം ത്തിനു വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നൊക്കെ അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളോട് പറയാനായിട്ടുള്ള അവരുടെ അവകാശം അവിടെ നിൽക്കുകയാണ്. ഈ പറയുന്ന വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന്, വിശ്വാസിയുടെ ആംഗിളിൽ നിന്ന് പല ആളുകളുടെയും പ്രതികരണങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ ഗണപതിയെ മിത്തായി കണക്കാക്കിക്കൂടെ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിഘ്നേശ്വരായ നമഃ എന്ന് പറയുന്ന ആളിനോടാണ് അത് പറയുന്നതെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ അതിനോട് യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവരെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൻ്റെ അധിപനാണ്, അല്ലെങ്കിൽ അവരുടെ വിഘ്നങ്ങൾ നീക്കുന്നവനാണ്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഒരുപാട് യുക്തിവാദം കൊണ്ടുചെന്നാൽ ചിലപ്പോൾ ചിലവായില്ലെന്ന് വരും. അത് സി പി ഐ എം ഇപ്പോൾ അങ്ങനെ പറഞ്ഞാലും അത് ചിലവായില്ലെന്ന് വരും. ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ എം എൽ എ പറഞ്ഞത് ഇത് എൻ എസ് എസിന്റെ നിലപാടിനൊപ്പമാണെന്ന് പറയുന്നു. അഭിപ്രായം പറയും. ഞാൻ എന്റെ അടുത്ത് നാട്ടുകാരും ചോദിക്കാനാ പറഞ്ഞത്, നാട്ടുകാരും ചോദിക്കണം. നാട്ടുകാർ വേണമെങ്കിൽ എന്നോട് ചോദിച്ചു പറഞ്ഞു. പക്ഷേ അടിസ്ഥാനമായി അദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, തള്ളിയിട്ടില്ല. ശരി, അപ്പോൾ കെ ബി ഗണേഷ് കുമാർ എം എൽ എ കുറച്ചുകൂടി വിശദമായ ഒരു പ്രതികരണം നടത്തുമായിരിക്കും, കാരണം നിങ്ങളുടെയൊക്കെ സംശയങ്ങൾ തീരണമല്ലോ. അപ്പോൾ അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുകയാണ്. അതൊരു പക്ഷേ ചില പ്രമുഖരായ നേതാക്കളൊക്കെ പോയി ഈ ക്ഷേത്രങ്ങളിൽ ഈ നിലപാടിനൊപ്പം നിൽക്കുകയോ ഈ പറയുന്ന പ്രതിഷേധത്തിനൊപ്പം നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് നാളെ കാണേണ്ടി വരുമായിരിക്കാം. എൻ്റെ അഭിപ്രായം, ഇവിടെ എൻ എസ് എസിൻ്റെ നിലപാട്, അത് അവർക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർ ചെയ്യട്ടെ. ഞാൻ വളരെ കുറച്ചേ പറയുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കണം എന്ന നിലപാട് എടുത്തിട്ടുള്ള ആളാണ് ജി സുകുമാരൻ നായർ. എൽ ഡി എഫ് ജയിച്ചു. അതിനുശേഷം സുകുമാരൻ നായർക്കൊരു കൃത്യമായ രീതിയിലുള്ളൊരു രാഷ്ട്രീയമായ ഒരു റോൾ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇ എൻ ഷംസീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ആ രാഷ്ട്രീയ റോൾ എടുക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നയാളെയാണ്. നമുക്ക് സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം, കലഞ്ഞൂർ മധു എന്ന് പറയുന്നയാളെ മാറ്റി കെ ബി ഗണേഷ് കുമാർ എന്നയാൾ ഡയറക്ടർ ബോർഡിലേക്ക് ചേർത്തിട്ടുണ്ട്. കലഞ്ഞൂർ മധു എന്ന് പറയുന്നത് നമ്മുടെ ധനമന്ത്രിയുടെ സഹോദരനാണ് എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നും ഉണ്ടാകേണ്ട, സഹോദരൻ്റെ രാഷ്ട്രീയമാകണമെന്നില്ല. പക്ഷേ നമുക്കറിയാം കലഞ്ഞൂർ മധു ഒരു സി പി എം അനുഭാവിയാണ് എന്നറിയാം. അപ്പോൾ അവിടെ കെ ബി ഗണേഷ് കുമാർ അടുത്ത മാസമല്ല ഒക്ടോബറിൽ കറക്റ്റായി പറഞ്ഞാൽ രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിയായി സ്ഥാനമേൽക്കേണ്ടയാളാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ കെ ബി ഗണേഷ് കുമാറിൻ്റെ കാര്യം പറയുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുടെ സെക്രട്ടേറിയറ്റിലെ പൊതുദർശനത്തിൻ്റെ സമയത്ത് കാണും, ഞാൻ അദ്ദേഹമായിട്ടൊരു ബ്രീഫായി സംസാരിച്ചിരുന്നു, എന്താണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നും തീരുമാനമാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് വിശദമായി കാണണമെന്ന് പറഞ്ഞു. ഞാൻ അതും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് വിശദമായിട്ട് കാണാൻ ഇപ്പോൾ ആരെയും അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പോൾ അക്കാര്യത്തിലൊരു കൺഫ്യൂഷനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കെ പി ഗണേഷ് കുമാർ ഈ പുതിയ ഡയറക്ടർ ബോർഡ് എന്നുള്ള നിലയിൽ ചുമതല ഏറ്റതിന് ശേഷം എൻ എസ് എസിൻ്റെ നിലവിൽ ഏതെങ്കിലും സമുദായ സംഘടന, സമസ്ത പോലും ഇല്ല കേട്ടോ, ഏതെങ്കിലും സമുദായ സംഘടന സി പി എമ്മുമായി പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ എസ് എസ് മാത്രമാണ്. അങ്ങനെ ഒരു സമുദായ സംഘടനയുടെ ഡയറക്ടറായി പുതുതായി ചുമതലയേറ്റ കെ ബി ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിസഭയിൽ വരുമോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് ഏതാണ്ട് മന്ത്രിസഭാ
പുനഃസംഘടന നടക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു സമരവുമായി എൻ എസ് എസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു 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 ലാൻഡ് മാർക്കായിട്ടാണ് ഞാൻ കാണുന്നത്. നാളത്തെ സമരം ഒരു വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലാൻഡ് മാർക്ക്. അത് വെറും ഒരു ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ മധ്യ തിരുവിതാംകൂറിൽ വളരെ സ്വാധീന ശക്തിയുള്ള എൻ എസ് എസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഈ സർക്കാരിനെതിരെ പോകുന്നു എന്നുള്ളത്. അത് അതിനകത്ത് ന്യായാന്യായങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹിന്ദു ദൈവങ്ങളെ മാത്രമാണ് ഈ നിലയിൽ പറയുന്നത് എന്നൊക്കെ എം വി ഗോവിന്ദ മാസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റിന് മറുപടിയായിട്ട് ജി സുമാരനായാലും പറയുന്നുള്ളൂ. ആ വാചകം അത് മാത്രം ഞാൻ ആ വാചകം പറഞ്ഞുതരാം. ഒരു വിഭാഗത്തിന് മാത്രം വിശ്വാസ പ്രമാണങ്ങളിൽ ഇത്തരം കടന്നുകയറ്റം നടത്തുന്നത് വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കുന്നതും ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതുമല്ല എന്നുള്ളതാണ്. ഇത് ഈ വാചകത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇത് പിടിക്കാനാണ് എൻ എസ് എസ് ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ എൽ ഡി എഫിൽ പെട്ട ആളുകൾ, ഷംസീറിനെ പോലുള്ള മുസ്ലിം നാമധാരികളായ ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്തു, നിങ്ങൾ എന്താ ഇസ്ലാമിനെ കുറിച്ചും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ കുറിച്ചും പറയാത്തത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഇവിടെ സിലബസിൽ മാറ്റം വരുത്തുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നെടുത്തിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് എടുത്തിട്ടോ അല്ല, ഈ പറയുന്ന ഹിന്ദു വ്യക്തികളിൽ നിന്ന് മാത്രമാണ്, അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട വൈകാരിക വിഷയമാണ്. ഇതെടുത്ത് എങ്ങനെ എൻ എസ് എസ് മുന്നോട്ട് പോകും എന്നുള്ളത് ഞാൻ സൂക്ഷ്മതയോടുകൂടി നോക്കും. ഇത് സംഘപരിവാറിൻ്റെ പ്രതിഷേധ സമരങ്ങളെക്കാൾ അപകടകരമാണ്, തീക്കളിയാണെന്ന് ഞാൻ പറയും. കാരണം ഇത് ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടുള്ള ഒരു പ്രതിഷേധ രൂപമാണ്. ഇപ്പോൾ നാമജപം ആ രൂപത്തിലായിരുന്നു, അതേപോലെ തന്നെ ഇപ്പോൾ ഗണപതി പൂജ എന്നതിലേക്ക് പോകണമെന്ന് പറയുന്നു. കരയോഗങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ടി വരും, കാരണം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുമ്പോൾ അത് ചെയ്യേണ്ടി വരും. അതാണ് ഗണേഷ് കുമാരൻ പറഞ്ഞത്. എൻ എസ് എസ് സെക്രട്ടറി പറഞ്ഞാൽ എൻ എസ് എസ് സർക്കുലർ എൻ എസ് എസ് നടപ്പാക്കും. അപ്പോൾ സ്വാഭാവികമായും കരയോഗങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ സുജയ പറഞ്ഞ പോലെ എത്രയിടത്ത് നടന്നു എന്നൊരു എണ്ണം കണക്കെടുപ്പ് നടത്തിയാൽ വലിയ കണക്ക് വരുമായിരിക്കും. പക്ഷേ അതൊരു അപകടമായ കളിയാണ്. രാഷ്ട്രീയ നേതാവ് സുപ്രീം കോടതി വിധി അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പോകേണ്ടി വരും എന്ന് പറഞ്ഞതിന് ശേഷം നാമജപയാത്രയിലെ ജനപങ്കാളിത്തം കണ്ടിട്ടാണ് നിലപാട് മാറ്റിയത്. ശരിയാണ്, അന്ന് ബി ജെ പി എന്താണ് പറഞ്ഞത് നമ്മൾ ഇന്നലെ സംസാരിച്ചാണല്ലോ. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് കൊണ്ടുപോകുന്നു. കൊണ്ടുപോയ ശേഷം ഇത് ആർക്ക് ഇട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം വരുമ്പോൾ ഇട്ടുകൊടുക്കുന്നത് കോൺഗ്രസിനാണെങ്കിൽ ഈ നിമിഷം വരെ കോൺഗ്രസ് അതിനോട് പ്രതികരിച്ചത് വി മുരളീധരൻ മാത്രമാണ്. ബി ജെ പി വി മുരളീധരൻ പ്രതികരിച്ചിട്ട് കാര്യമില്ല. ബി ജെ പി വേണ്ടല്ലോ സുമാരൻ നായർക്ക്, വേണ്ട എൻ എസ് എസിന് വേണ്ട. അപ്പോൾ കോൺഗ്രസിന് അത് ഇട്ടുകൊടുക്കുമ്പോൾ കോൺഗ്രസിന് അത് സ്വീകരിക്കാൻ കഴിയുമോ ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. കാരണം വിശ്വാസത്തിനെതിരെ ഷംസീർ എവിടെയും പറഞ്ഞിട്ടില്ല, ഗണപതി ദൈവമല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഭഗവാൻ ഗണപതി അത് വിശ്വസിക്കരുത് എന്നും പറഞ്ഞിട്ടില്ല. അതല്ല പഠിപ്പിക്കേണ്ടത്, ശാസ്ത്രമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസം എല്ലാവർക്കുമുണ്ട്, നമുക്കുമുണ്ട്. അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരിക്കാം, അദ്ദേഹം അവിശ്വാസിയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ അവിശ്വാസിയായിട്ടല്ല കാണുന്നത്, ഒരു മുസ്ലിം നാമധാരി എന്ന നിലയ്ക്കാണ് കാണുന്നത്. അവിടെയാണ് അതിന്റെ അപകടം. ഞാൻ ഇതിനകത്ത് ഈ മിത്തും വിശ്വാസവും മിത്തും സയൻസും ആയിട്ടുള്ള ഒരു വിഷയമായിട്ടൊന്നും ഇനി ഇതിനകത്ത് ചർച്ചയ്ക്കില്ല. ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് നോക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എൻ എസ് എസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി ബാറ്റ് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കോൺഗ്രസിന് വേണ്ടി ബാറ്റ് ചെയ്യാനാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം 21-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്, പ്രസംഗം ഉണ്ടായത്. 30-ാം തീയതി ഇന്നലെയാണ് ആദ്യത്തെ പ്രതികരണം എൻ എസ് എസിൻ്റെ വരുന്നത്. 10 ദിവസം എടുത്തിട്ടാണ് ആ പ്രതികരണം വരുന്നത്. അതിനുമുമ്പ് തന്നെ സംഘപരിവാറിലെ വിവിധ സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തുകയും അതിൻ്റെ ഒരു വിഭാഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട്, ഈ വിവാദത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സംഘപരിവാർ കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് രംഗത്ത് വന്നിരിക്കുന്നത്. അത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള ബാറ്റ് ചെയ്യലാണ്. കഴിഞ്ഞ പ്രാവശ്യം ശബരിമല വിഷയത്തിൽ പിന്നെ ഓപ്പണായിട്ട് കോൺഗ്രസിനോടൊപ്പമാണ് എന്നത് സുമാരൻ നായർ. അതിനുശേഷം വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ സാന്ദർഭികമായി പറഞ്ഞതിൽ പോലും കെ വി മോഹൻകുമാറിന് വേണ്ടിയിട്ട് എൻ എസ് എസ്സുകാർ ഇറങ്ങി പ്രചരണം നടത്തിയിട്ടുണ്ട്. അത് യു ഡി എഫിന് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടുമാണ് പ്രചാരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് വളരെ കൃത്യമായും കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ്. ആന്റി ലെഫ്റ്റ് ആണ്, പിന്നെ ആന്റി ലെഫ്റ്റ് ആണ്, ആന്റി പിണറായിയാണ് പിന്നെ സുകുമാരൻ നായർ. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്, അത് എൻ എസ് എസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെയുള്ള തർക്കങ്ങൾക്കിടയിൽ ഒരു ഒന്ന് അതിൻ്റെ ഒരു തലപ്പത്ത് ഞാൻ ശക്തിമാനാണെന്ന് കാണിക്കാനുള്ള ഒരു 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 നീക്കം കൂടിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുണ്ട്. ആത്യന്തികമായി എൻ എസ് എസ് കോൺഗ്രസ്സിന് വേണ്ടി, കോൺഗ്രസ് ഇതിനകത്ത് വലിയ നിശബ്ദത പുലർത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ്സിന് വേണ്ടി എൻ എസ് എസ് ബാറ്റ് ചെയ്യാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ എത്തുന്നത് നാമജപ ഘോഷയാത്ര,
വീണ്ടും എൻ എസ് എസ് കൊണ്ടുവരുന്നു. പാളയം മുതൽ പഴവങ്ങാടി വരെ നാളെ നാമജപ ഘോഷയാത്ര നടക്കുകയാണ്. ശബരിമല മാതൃകയിലാണ് ഇപ്പോൾ ആ രാഷ്ട്രീയം. കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും ആ നിലപാടെന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും. പ്രാർത്ഥിക്കാൻ പല കാരണങ്ങളുണ്ട് എന്നുള്ളതൊരു അകപ്രത്തിയുടെ പരസ്യമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ കാരണത്താൽ ഒരു പ്രാർത്ഥന വരാൻ പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ഡോക്ടർ. ഞാൻ പറഞ്ഞു തീർത്തു, ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. പറഞ്ഞു തീർത്തേ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ, ഇന്ന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർക്ക് അയച്ചിരിക്കുന്ന സർക്കുലറിന്റെ ആദ്യ ഖണ്ഡികയിൽ പറയുന്നത് എങ്ങനെയാണ് സി പി എമ്മിന്റെ നിലപാടിനോട് വിയോജിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 2 വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ വിഷയത്തിന്മേലുള്ള വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ സംരക്ഷണവും ഗണപതി ഹോമവും നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഗണപതി ഹോമം നടക്കാൻ പോകുന്നു. രാഷ്ട്രീയം ഗണപതി എന്നുള്ളത് ഇത് കേരളത്തിലോ ഇന്ത്യ ചരിത്രത്തിലോ ആദ്യത്തെ സംഭവമല്ല. ബാലഗംഗാധര തിലകൻ മുതൽ ഇത് തുടങ്ങിയതാണ്. അന്നത് തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ ചെയ്തത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി മൊബിലൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു നാഷണലിസത്തിൻ്റെ ടൂളായിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് പെരുന്നയിൽ നിന്ന് വരുന്ന സന്ദേശം ഒരു ദേശീയതയുടെ മാത്രമല്ല ഒരു സ്വാതന്ത്ര്യത്തിനും വേണ്ടിയല്ല, അത് വളരെ കൃത്യമായ ഇടതുവിരുദ്ധമായൊരു നിലപാടിൽ നിന്നുകൊണ്ടാണ്. അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത്ര ചെറുതായിരിക്കില്ല. നമുക്കൊരു നാമജപ ഘോഷയാത്രയോ ഒരു ഗണപതി ഹോമമോ തുടങ്ങുന്നത് കൊണ്ട് ഓരോരുത്തരെയും വ്യക്തിപരമായ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഓരോ വ്യക്തികൾക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ അത് രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ സ്വഭാവം നഷ്ടമാവും, അതിൻ്റെ സ്വഭാവം നമ്മുടെ കൈകൾക്ക് അപ്പുറത്തേക്ക് പോകും. 2017 സയാജു റാവു യൂണിവേഴ്സിറ്റിയിലെ ഡയറിയിലാണ് ആദ്യമായി ഒരു പാഠപുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഇത്തരം വാദങ്ങൾ പ്രകടമാവുന്നത്. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണം 2018 2019 വിവിധ നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ, 2016 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ, ഇതിൻ്റെയൊക്കെ തുടർച്ചയായി ഒരു സ്പീക്കർക്ക് ഒരു പൗരന് ഇന്ത്യയിൽ മിത്തും സയൻസും തമ്മിലുള്ളൊരു വിഷയത്തിൽ ഇത് ഉദാഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനിക്കൊരു ഒറ്റ കൺസേൺ മാത്രമേ ഉള്ളൂ ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിനകത്തൊരു ലോജിക്കൽ ഒരു താർക്കിക യുക്തി വെച്ചുകൊണ്ട് ഒരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട്. ആ ലോജിക്കൽ ഫാലസി എന്ന് പറയുന്ന ഇതാണ്. നേരത്തെ ഞാൻ നമ്മുടെ ഹരിയുടെ RSS സൈദ്ധാന്തികൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സ്യൂഡോ സയൻസാണ് നിങ്ങൾ പുഷ്പക വിമാനം എയറോനോട്ടിക്സ് ആണെന്ന് പറഞ്ഞാൽ അത് സ്യൂഡോ സയൻസാണ്, പ്ലാസ്റ്റിക് സർജറിയാണ് ഗണപതി എന്ന് പറഞ്ഞാൽ സ്യൂഡോ സയൻസാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഷംസീർ പറഞ്ഞത് അത് തന്നെയല്ലേ? അത് ഷംസീർ പറഞ്ഞത് അത് തന്നെയല്ലേ? അത് സ്യൂഡോ സയൻസാണ് എന്നതാണ് ഷംസീർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഷംസീർ പറഞ്ഞത് ഗണപതി ഭഗവാനെ നിങ്ങൾ കാണേണ്ടത് മിത്തായി വിശ്വാസമായി നിങ്ങൾ കാണൂ, അതല്ലേ ശരി? അതിനെ പ്ലാസ്റ്റിക് സർജറിയായി കാണാനാണ് ഷംസീർ പറഞ്ഞതെങ്കിൽ അതിനെതിരെയല്ലേ നമ്മൾ സമരം ചെയ്യേണ്ടത് എന്നതാണ് എന്റെ ഒരു കൺസേൺ. അങ്ങനെ രക്ഷിച്ചു പോകാൻ വരട്ടെ. പാഠപുസ്തകത്തിൽ ഞാൻ ഇന്നലെ ചോദിച്ചതാണ്, സയാജി റാവു സർവകലാശാലയുടെ ഡയറി 2017 വായിച്ചു. ഡയറി 2017 അവിടെ നിൽക്കട്ടെ. ഏത് പാഠപുസ്തകം? എനിക്ക് അതിലേക്ക് പോകാൻ സമയമില്ല. ഞാൻ 2014 ഉദാഹരണം ഞാൻ 2019 പ്രഗ്യാസിംഗ് ഠാക്കൂർ പറഞ്ഞത്, 2019 നാഗേശ് റാവു പറഞ്ഞത്, 2018 സഞ്ജയ് ഇന്റർനെറ്റിന്റെ ഭാഗമാണ് സഞ്ജയൻ എന്ന് വിപ്ലവ ത്രിപുരയിൽ പറഞ്ഞത്, 2018 സത്യപാൽ സിംഗ് എന്ന HRD മിനിസ്റ്റർ ഈ പറയുന്ന HRD മിനിസ്റ്റർ പറഞ്ഞോ, ഡോക്ടർ അരുൺ കുമാർ പറഞ്ഞോ, എൻ ഷംസീർ പറഞ്ഞോ എന്നുള്ളതല്ല പാഠപുസ്തകം. ഒരു നിമിഷം ഇത് പറഞ്ഞതുകൊണ്ടാണ്, അതുകൊണ്ടാണ് HRD മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്, ചാൾസ് ഡാർവിൻ തെറ്റാണ് ചാൾസ് ഡാർവിന്റെ തിയറി എന്ന് ഒരു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അംഗീകരിക്കണോ? ഭഗവത്ഗീത പുസ്തകം, ഭഗവത്ഗീത 6 ഗുജറാത്തിലെ പാഠപുസ്തകത്തിൽ ആക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ഈ പറയുന്ന ജിതു വാഗ്നി അല്ലേ? 6 പാഠപുസ്തകത്തിൽ കൊണ്ടുവന്നില്ലേ ഗുജറാത്തിൽ? വീണ്ടും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യണ്ട. ഇതിനകത്ത് വളരെ സാങ്കേതികമായ ഒരു കാര്യമാണ് സുജയ് ഉന്നയിക്കുന്നത്. സുജയുടെ ചോദ്യം വളരെ ശരിയാണ്, ഏത് പാഠപുസ്തകത്തിൽ എന്ന് പറയണം എന്ന് പറയുന്ന ചോദ്യം ശരിയാണ്. പക്ഷെ ആ ചോദ്യത്തിലൂടെ മറച്ചു വെക്കുന്ന ഒരു വലിയ റിയാലിറ്റി ഉണ്ട്. എന്താണ്? അല്ല, അത് പറയട്ടെ, ഞാൻ പറയട്ടെ, ഇനി ഞാൻ പറയട്ടെ, ഇത് പറഞ്ഞോളൂ. അതിനകത്ത് റൈറ്റ് ഇല്ലേ? എനിക്ക് ഞാൻ സംസാരിക്കാൻ പറയുന്നത് അല്ല, നിങ്ങൾ ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് കേട്ടിട്ട് സുജയ് എത്ര സമയം വേണമെങ്കിലും പറഞ്ഞോളൂ. നോക്കൂ, പാഠപുസ്തകത്തിൽ, ഏത് പാഠപുസ്തകത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അത് വളരെ സാങ്കേതികമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയ നിർമ്മാണമുണ്ട്. ആ ആശയ നിർമ്മാണത്തിന് ശേഷമാണത് പാഠപുസ്തകങ്ങളായി
ആയിട്ടും മറ്റ് പുസ്തകങ്ങളായിട്ടും ഒക്കെ വരിക. അതിനൊരു നിലമൊരുക്കുന്ന രീതിയിൽ കഴിഞ്ഞ 2014 മുതൽ നികേഷ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച റിലയൻസ് മുതൽ ഇങ്ങോട്ടേക്ക് ഒരു 10 വർഷമായി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു ആശയനിർമ്മാണമായി ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു പ്രത്യേക ഘട്ടത്തിൽ പാഠപുസ്തകത്തിലേക്ക് വരും. ഒരു ഉദാഹരണം പറയാം. ഗോഡ്സേയുമായി ഡിസ്റ്റൻസ് ചെയ്യുന്നു RSS. എന്ത് കാര്യത്തിലാണ്? മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട്. എന്താണ് അവസാനം സംഭവിച്ചത്? NCERT പുസ്തകത്തിൽ നിന്ന് ഗോഡ്സേ എടുത്തു മാറ്റുന്നു. സവർക്കറെ വീണ്ടും വലിയ രീതിയിൽ ചരിത്രപുരുഷനാക്കിക്കൊണ്ട് ഒരു ആശയനിർമ്മിതി നടക്കുന്നു. എന്താണ് സംഭവിച്ചത്? NCERT പുസ്തകത്തിലേക്ക് സവർക്കർ കടന്നു വരുന്നു. ഇങ്ങനെ വളരെ കൃത്യമായ ഒരു ആശയനിർമ്മാണം നടത്തി നാളെ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അറിഞ്ഞ ഒരുപാട് സംസാരിച്ചല്ലേ. നാളെ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ട്, ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അവിടെയാണ് ഈ ജനാധിപത്യം എന്ന വാക്ക് പോലും NCERT പാഠപുസ്തകം. ഡോക്ടർ അരുൺ അവസാനം പറയുമ്പോൾ എല്ലാം പറഞ്ഞു സ്ഥാപിച്ചാണ് പോകുന്നത്. പറഞ്ഞോളൂ. ഈ പറഞ്ഞതിന്റെ കൗണ്ടറിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ജനാധിപത്യം എന്ന വാക്ക് NCERT പാഠപുസ്തകൾ നീക്കം ചെയ്തു. മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം അതിൽ നിന്ന് മാറുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് വളരെ ചോദിക്കുന്നത് പോയിന്റഡ് ആയിട്ടുള്ള ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ചാണ്. അതിൽ മറ്റു കാര്യങ്ങളിലേക്ക് വളച്ചു കൊണ്ടുപോയി അവിടെ അത് പറഞ്ഞു, ഇവിടെ ഇത് പറഞ്ഞു എന്നൊക്കെ ഇന്നലെ തൊട്ട് പറയാൻ തുടങ്ങിയതാണ്. സാങ്കേതിക ചർച്ചയിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. പാഠപുസ്തകത്തിന്റെ കാര്യമാണ് പറഞ്ഞെങ്കിൽ ഞാൻ 2 തവണ ഉദാഹരണം പറഞ്ഞു. ഇനി അത് നമുക്ക് പറയാൻ സമയമില്ല. ഇത് മനസ്സിലാകാത്തതല്ല, ഇത് മനസ്സിലാകാത്തതുപോലെയുള്ള നിലപാടാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടം. അത് എഡിറ്റോറിയൽ ടീമിന്റെ വിശ്വാസമല്ല. നമ്മൾ ഈ ചർച്ചയിലേക്ക് എത്തിയാൽ NSS നിലപാട് യുക്തിഭദ്രമോ എന്ന ചോദ്യത്തിന് യെസ് എന്നുള്ളത് ഒറ്റ നിലപാടും നോ എന്നുള്ളത് 4 പേരുടെ നിലപാടുമാണ്. ഇതാണ് ഈ വിഷയത്തിൽ എഡിറ്റേഴ്സിന്റെ. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇന്ന് അവസാനിക്കുന്നു. വീണ്ടും കാണാം നാളെ വാർത്താദിനത്തിൽ മറ്റു വിഷയങ്ങളുമായി. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ദിസ് ഈസ് റിപ്പോർട്ടർ ന്യൂസ് നെറ്റ്വർക്ക്. Meet the editors.